വലിയ കുസൃതിക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ടോട്ടോ. കുസൃതി കാരണം സ്കൂളിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട പെൺകുട്ടി. നിങ്ങളിൽ പലർക്കും അവളെ അറിയാം. ടോട്ടോച്ചാൻ എന്നാണ് അവളുടെ മുഴുവൻ പേര്. ജപ്പാനീസ് എഴുത്തുകാരി തെത്സുക്കോ കുറയോനഗി രചിച്ച ടോട്ടോച്ചാൻ എന്ന പുസ്തകം നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും. ടോട്ടോച്ചാരൻ്റെ കുഞ്ഞു വികൃതികൾക്ക് ചേരുന്ന ഒരു സ്കൂളിൽ അവൾക്ക് പഠിക്കാൻ അവസരം ലഭിച്ചു. കുട്ടികളുടെ ഉള്ളറിഞ്ഞ് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും പരിഗണിച്ച് ഓരോ കാര്യവും ക്ഷമയോടെ പഠിപ്പിക്കുന്ന കൊബയാഷി മാഷിൻ്റെ ടോമോ സ്കൂൾ. രണ്ടാം ലോകമഹായുദ്ധകാലത്തുണ്ടായ അമേരിക്കൻ പോർവിമാനങ്ങളുടെ ഷെല്ലാക്രമണത്തിൽ ടോമോ സ്കൂൾ നിലംപതിച്ചു. ഒപ്പം കൊബയാഷി മാഷുടെയും കുട്ടികളുടെയും നിഷ്കളങ്കമായ സ്വപ്നങ്ങളും. കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് ഈ പുസ്തകത്തിൽ. ഉച്ചയൂൺ സമയത്ത് ചോറ്റുപാത്രം തുറക്കുന്ന കുട്ടികളോട് കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് കൊബയാഷി മാസ്റ്റർ ചോദിക്കും. എന്താണ് ഈ ചോദ്യത്തിൽ മാസ്റ്റർ ഒളിപ്പിച്ചു വെച്ച രഹസ്യം? എല്ലാ ദിവസവും ഉച്ചയൂണിന് ഓരോ കുട്ടികളും കടലിൽ നിന്നൊരു പങ്കും മലകളിൽ നിന്നൊരു പങ്കും കൊണ്ടുവരണം. ഇത്തരത്തിൽ ഭക്ഷണം സമീകൃതമാകുമ്പോഴാണ് വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ പോഷകങ്ങൾ കുട്ടികൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നതെന്ന് കൊബയാഷി മാഷിന് നന്നായി അറിയാമായിരുന്നു. ശരിയായ പോഷണത്തിൻ്റെ അപര്യാപ്തതയാണ് കുറഞ്ഞ രോഗപ്രതിരോധ ശേഷിക്കും അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി തീരുന്നത്. പലതരം രോഗങ്ങളാൽ ആഗോള സമൂഹം വലയുന്ന ഈ കാലത്ത് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയുക എന്നത് തീർച്ചയായും വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. രണ്ടായിരത്തി 2021 സെപ്റ്റംബർ പോഷകാഹാര മാസമായി ആചരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഭക്ഷണത്തിലെ പോഷകങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തിരിച്ചറിയാത്ത ഒരു സമൂഹം ഒരു വശത്ത് കൂടി വരുന്നു. മറുവശത്ത് കഠിനമായ പോഷക ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളുടെ എണ്ണവും രാജ്യത്ത് ഒട്ടും കുറവല്ല. ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പോഷകങ്ങളാണ് വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധശേഷിക്കും അടിത്തറയൊരുക്കുന്നത്. ശരിയായ ഭക്ഷണത്തിൻ്റെ അപര്യാപ്തതയും അനാരോഗ്യകരമായ ജീവിത രീതികളും പോഷകാഹാരക്കുറവിന് കാരണമാകുന്നു. സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥ കാരണം വാങ്ങൽ ശേഷിയിൽ വരുന്ന ഇടിവും മറ്റൊരു കാരണം. ആരോഗ്യമുള്ള ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയാതിരിക്കുന്നതും ഭൂമിയടക്കമുള്ള വിഭവങ്ങളുടെ അഭാവവും ജാതി വിവേചനങ്ങളും വരെ പോഷകക്കുറവിന് വഴിയൊരുക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, മണ്ണിൻ്റെ പോഷകദാരിദ്ര്യം, സുസ്ഥിരമല്ലാത്ത കൃഷിരീതികൾ എന്നിങ്ങനെ വീണ്ടുമുണ്ട് അനേകം കാരണങ്ങൾ. പച്ചവഴയ്ക്ക വഴുതനിങ്ങ നല്ല പച്ച കച്ചിൽ ചേന വെള്ളരിക്ക ചിങ്ങതിര നരങ്ങ മുരിങ്ങയ്ക്ക പച്ചമുളകു വെണ്ടയ്ക്ക ചേന ആവശ്യമായ അളവിൽ എല്ലാ പോഷകങ്ങളും നൽകുന്ന ഭക്ഷണത്തെ സമീകൃതാഹാരം എന്ന് പറയുന്നു. സമീകൃതാഹാരം ലഭിക്കാൻ പലതരം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ഓരോ പോഷകഘടകവും വ്യത്യസ്ത ധർമ്മങ്ങളാണ് ശരീരത്തിൽ ചെയ്യുന്നത്. ശാരീരിക ശേഷി നിലനിർത്തുന്നതിനാവശ്യമായ പോഷകമാണ് പ്രോട്ടീനുകൾ. ചെറിയ അളവിൽ ശരീരത്തിനാവശ്യമായ രാസസംയുക്തങ്ങളാണ് വിറ്റാമിനുകൾ. പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ചെമ്പ്, സെലിനിയം, ഫ്ലൂറിൻ, കൊബാൾട്ട്, ക്രോമിയം, അയഡിൻ എന്നിവയാണ് ശരീരത്തിനാവശ്യമായ സൂക്ഷ്മധാതുക്കൾ. ശരീരത്തിന് വേണ്ട കലോറിയുടെ 50-60% വരെ കാർബോഹൈഡ്രേറ്റുകൾ നൽകുന്നു. ഭക്ഷ്യനാര്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫൈറ്റോകെമിക്കൽസ് എന്നിവ നല്ല ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ ആവശ്യമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളായ വിറ്റമിൻ സി, ഇ, ബീറ്റ കാരോട്ടിൻ, റൈബോഫ്ലാബിൻ, സെലിനിയം എന്നിവ പല രോഗങ്ങളിൽ നിന്നും മനുഷ്യ ശരീരത്തെ സംരക്ഷിച്ചു നിർത്തുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെയും സ്വയം പര്യാപ്തതയെയും തകർത്ത ശേഷമാണ് 1947 ബ്രിട്ടൻ ഇന്ത്യ വിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭക്ഷ്യധാന്യങ്ങളെ ഇറക്കുമതി ചെയ്യാൻ അമേരിക്കയെ സമീപിക്കുന്നത്. 2 വരൾച്ചയ്ക്ക് ശേഷം കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വാങ്ങാനുള്ള വിദേശ നാണ്യം ഇന്ത്യക്കന്നുണ്ടായിരുന്നില്ല. ഒപ്പം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന ജന്മിവർഗത്തിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തെലുങ്കാനയിലുണ്ടായ സമരം നെഹ്റുവിനെ ഏറെ ആശങ്കപ്പെടുത്തിയിരുന്നു. ചൈനീസ് മാതൃകയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഇന്ത്യയിൽ നടക്കുമോ എന്ന് ഭയന്ന നെഹ്റു ഗ്രാമങ്ങളിലെ പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിക്കാൻ കൂടിയാണ് അമേരിക്കയെ സമീപിച്ചത്.
ഇന്ത്യയുടെ അവസ്ഥ മുതലെടുത്ത് അമിതമായി ഉൽപ്പാദിപ്പിച്ചു കൂട്ടിയ ഗോതമ്പ് കുറഞ്ഞ വിലയിൽ ഇവിടേക്ക് ഇറക്കുന്നതിൽ അമേരിക്കയ്ക്ക് ലാഭം മാത്രമേ ഉണ്ടായിരുന്നു. പബ്ലിക് ലോ 480 എന്ന അമേരിക്കൻ കോൺഗ്രസ് അനുവദിച്ച പദ്ധതിയുടെ ഭാഗമായി ഗോതമ്പ് നിറച്ച കൂറ്റൻ കപ്പലുകൾ ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് അമേരിക്കൻ നയങ്ങളോട് ആഭിമുഖ്യമുണ്ടായിരുന്നില്ല. നിലവാരം കുറഞ്ഞ ഗോതമ്പാണ് അമേരിക്ക തരുന്നതെന്ന് മനസ്സിലായതോടെ അത് കഴിക്കുന്നതിലും ഭേദം ആഴ്ചയിൽ ഒരു നേരം ഉപവസിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രി അമേരിക്കൻ സഹായം നിരസിച്ചു. ജനങ്ങളോട് ഒരു നേരത്തെ ഭക്ഷണം വർജിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ അത്താഴം വയ്ക്കരുതെന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കാലമെത്തിയപ്പോഴേക്കും ഹരിത വിപ്ലവത്തിൻ്റെ രൂപത്തിൽ മുതലാളിത്ത താല്പര്യങ്ങൾ ഭക്ഷണത്തിലേക്കും ആനയിക്കപ്പെടാൻ തുടങ്ങി. അക്കാലം മുതൽ നമ്മുടെ ഭക്ഷ്യ ഉപയോഗത്തിലുണ്ടായ മാറ്റമാണ് പോഷകാഹാരക്കുറവിനും രോഗങ്ങൾക്കും കാരണമായത് എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1970s മലയാളികളുടെയും ഭക്ഷണ രീതികൾ ആകെ മാറി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗുണം കുറഞ്ഞ അരി റേഷൻ ഷോപ്പുകളിലൂടെ വിതരണം ചെയ്യുന്നതോടെ നാടൻ തഴുവട്ടരിയുടെ ഉപയോഗം തീരെ ഇല്ലാതായി. പലഹാരങ്ങൾക്ക് പച്ചരിയും ചോറിന് പുഴുങ്ങി മില്ലിൽ കുത്തി വെളുപ്പിച്ച അരിയും നമ്മൾ ശീലമാക്കി. 1980s ഒടുവിൽ മൈദ കൊണ്ടുള്ള വിഭവങ്ങളും പതിവ് ഭക്ഷണമായി മാറി. കൂടാതെ പഞ്ചസാരയുടെ ഉപയോഗവും ഇക്കാലത്ത് വല്ലാതെ വർദ്ധിച്ചു. സമീകൃത ആഹാരം മലയാളിയുടെ അടുക്കളിൽ നിന്നും അങ്ങനെ പതിയെ പടിയിറങ്ങി തുടങ്ങി. എന്തിനാണ് അരിയിലെ തവിട് നീക്കം ചെയ്യുന്നത്? വെളുപ്പിച്ച് പോളിഷ് ചെയ്താൽ അരി കുറേക്കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. തവിടിലടങ്ങിയ ഫാറ്റി ആസിഡ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നതുകൊണ്ട് തവിട്ടരി ഏറെക്കാലം കേടുകൂടാതെ സൂക്ഷിക്കാനാവില്ല. ഇതായിരുന്നു അരി വെളുപ്പിക്കാനുള്ള മുഖ്യ കാരണം. പക്ഷേ അതിലൂടെ നമുക്കുണ്ടായ ആരോഗ്യനഷ്ടം അതിലേറെ വലുതാണ്. ഭക്ഷ്യനാരുകൾ സെലനിയം, മഗ്നീഷ്യം, ഫാറ്റി ആസിഡുകൾ, വിറ്റമിനുകൾ, 70s വരുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിങ്ങനെ നിരവധി പോഷകങ്ങളുടെ കലവറയാണ് നമ്മളിങ്ങനെ ഉപേക്ഷിച്ച തവിട്ടരി. മലയാളിയുടെ മറ്റൊരു മുഖ്യ ഭക്ഷണമാണ് വെളുത്ത ബ്രെഡ്. ആശുപത്രിയിൽ മരണാസന്ന നിലയിൽ കിടക്കുന്ന രോഗികൾക്ക് പോലും നമ്മൾ നൽകി വരുന്നത് ബ്രെഡും പാലുമാണ്. വെളുപ്പിച്ചാരിയുടെ അതേ പ്രശ്നങ്ങൾ വെളുത്ത ബ്രെഡിനുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സമീകൃതമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ കുറവാണെന്ന് കാണാം. അമേരിക്കയിലെ ഒരു പ്രമുഖ പ്രകൃതി ചികിത്സകനായിരുന്നു ഫാദർ സിൽവസ്റ്റർ ഗ്രഹാം. തൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്ന ഒരു ബൈബിൾ വചനമുണ്ട്: ദൈവം ഒന്നിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹവേളയിൽ വധൂവരന്മാരെ ആശീർവദിച്ചുകൊണ്ടല്ല അദ്ദേഹം ഇത് പറഞ്ഞത്, ധാന്യങ്ങളിലെ തവിടിനെക്കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ധാന്യത്തവിടിൻ്റെ ആരോഗ്യശേഷി തിരിച്ചറിഞ്ഞ ഫാദർ ഗ്രഹാം രാജ്യത്തുടനീളം സഞ്ചരിച്ച് അതിൻ്റെ പ്രചാരകനായി മാറി. തവിട് കളയാത്ത ധാന്യം കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡ് ഗ്രഹാം ബ്രെഡ് എന്നാണ് അമേരിക്കയിൽ പിന്നീട് അറിയപ്പെട്ടത്. അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റമിനുകൾ, ധാതുക്കൾ ഇവയൊക്കെ ശരീരത്തിനാവശ്യമാണെന്നും ഇവ വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ ആരോഗ്യം തകരാറിലാകുമെന്നും പോഷകാഹാരശാസ്ത്രം പറയുന്നു. എന്നാൽ ഈ ഇനത്തിൽപ്പെടുന്ന ഒന്നല്ല ഭക്ഷ്യനാരുകൾ. ദഹനരസങ്ങളാൽ ദഹിപ്പിക്കപ്പെട്ട് ശരീരത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നവയല്ല ഭക്ഷ്യനാരുകൾ. അവയെ ദഹിപ്പിക്കാൻ നമ്മുടെ ദഹനരസങ്ങൾ പ്രാപ്തമായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷ്യനാരുകൾ ഭക്ഷണത്തിൽ ഉണ്ടാകണമെന്നതിനെപ്പറ്റി ഈ അടുത്ത കാലം വരെ ആധുനിക പോഷകശാസ്ത്രം പറഞ്ഞിരുന്നുമില്ല. സിലിയം, സെല്ലുലോസ്, പെക്റ്റിൻ, ഗാൻസ്, ഹെമിസെല്ലുലോസ്, ബി ഗ്ലൂക്കാൻസ്, ഇൻസുലിൻ, ലിഗ്നിൻ, റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്നിങ്ങനെ പല പേരുകളിൽ നിരവധി സവിശേഷതകളോട് കൂടിയ സൂക്ഷ്മ പദാർത്ഥങ്ങളാണ് ഭക്ഷ്യനാരുകൾ. മലത്തെ വേണ്ടത്ര ജലാംശമുള്ളതാക്കി മാറ്റുന്നതിലും കുടലിലെ ചലനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിലും മുഖ്യ പങ്കാണ് സിലിയത്തിനുള്ളത്. പല പഠനങ്ങളും ഇത് തെളിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഭക്ഷ്യനാരുകളില്ലാത്ത ഭക്ഷണം പതിവാക്കിയ മലയാളികൾ മലബന്ധത്തിൽ ഞെരുങ്ങുന്നത് ഇന്ന് പതിവായിരിക്കുന്നു. പോഷകദാരിദ്ര്യത്തെ നേരിടാൻ പതിറ്റാണ്ടുകളുടെ പദ്ധതികളുണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ജനസംഖ്യയുടെ മൊത്തം പോഷകാഹാരക്കുറവ്, കുട്ടികളുടെ മുരടിപ്പ്, ഭാരക്കുറവ്, ശിശുമരണം എന്നിവ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ആഗോള പട്ടിണി സൂചിക 2020 പ്രകാരം 107 രാജ്യങ്ങളിൽ ഇന്ത്യ 94th സ്ഥാനത്താണ്. കുട്ടികളുടെയും അമ്മയുടെയും പോഷകാഹാരക്കുറവ് ഇന്ത്യയുടെ മൊത്തം രോഗഭാരത്തിൻ്റെ 15% കാരണമാകുന്നു. ഒഡീഷ സർക്കാർ അടുത്തിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണത്തിന് തുടക്കമിടുകയുണ്ടായി. ഉച്ചഭക്ഷണം, പൊതുവിതരണ സമ്പ്രദായം എന്നീ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പയറുവർഗ്ഗങ്ങൾ, മില്ലറ്റ്, എണ്ണക്കുരു, പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ എന്നിവ നൽകാൻ സർക്കാർ തീരുമാനിച്ചു.
പതിവായി നൽകുന്ന പ്രതിമാസ അരിക്ക് പുറമെയാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത്. പോഷകദാരിദ്ര്യത്താൽ വലയുന്ന ഇന്ത്യ തീർച്ചയായും ദേശീയ തലത്തിൽ മാതൃകയാക്കേണ്ട ഒന്നാണ് ഒഡീഷയിലെ ഈ നടപടി. ഭക്ഷണത്തിലെ പോഷകങ്ങളാണ് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് കരുതുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ന്യൂട്രീഷണലിസം അഥവാ പോഷകാഹാരവാദം. ഒരു ഭക്ഷണത്തിൻ്റെ പോഷകമൂല്യം എന്നത് അതിലെ പോഷകങ്ങളുടെയും വിറ്റമിനുകളുടെയും മറ്റ് ഘടകങ്ങളുടെയും ആകെത്തുകയാണെന്ന് ഈ വാദം പറയുന്നു. എന്നാൽ ഇത് വിപണിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു മൂല്യനിർണ്ണയമാണെന്ന് അമേരിക്കൻ എഴുത്തുകാരനും പ്രൊഫസറുമായ മൈക്കൽ കെവിൻ പോളൻ വിമർശിക്കുന്നു. ഭക്ഷണത്തെ അതിൻ്റെ സമഗ്രതയിൽ കാണുന്നതിന് പകരം പോഷക സൂചികയനുസരിച്ച് വർഗീകരിക്കുന്നതിനോട് പോളിങ്ങിനെ പോലെയുള്ളവർ യോജിക്കുന്നില്ല. ഇത് ഭക്ഷണത്തിൻ്റെ വികലമായ ന്യൂനീകരണമാണെന്നും ഭക്ഷണം പ്രാദേശികവും സാംസ്കാരികവുമായ തിരഞ്ഞെടുപ്പാണെന്നും അവർ പറയുന്നു. ഭക്ഷണത്തിൽ സൂക്ഷ്മ പോഷകങ്ങൾ ചേർക്കുന്ന പ്രക്രിയയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അഥവാ സമ്പുഷ്ടീകരണം. ഇന്ത്യയിലെ പോഷകക്കുറവ് പരിഹരിക്കാൻ 2024 ആകുമ്പോഴേക്കും ഫോർട്ടിഫൈ ചെയ്ത ഭക്ഷണം ലഭ്യമാകുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനം. റേഷൻ കടകളിലൂടെയും ഉച്ചഭക്ഷണ സംവിധാനങ്ങളിലൂടെയും അയൺ ഫോർട്ടിഫൈ ചെയ്ത അഥവാ ഇരുമ്പ് സമ്പുഷ്ടീകരിച്ച അരി കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ തീരുമാനത്തെ നിരവധി ആരോഗ്യ പ്രവർത്തകരും പോഷക വിദഗ്ധരും എതിർക്കുന്നുണ്ട്. കൃത്രിമമായ രാസവസ്തുക്കൾ വഴി നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും പിന്നീട് നഷ്ടത്തിൽ കലാശിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഗ്ലോബൽ അലയൻസ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ അഥവാ ഗെയിൻ എന്ന ആഗോള സംഘടനയാണ് ഈ ആശയം നടപ്പിലാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇവരെ നിയന്ത്രിക്കുന്നതാകട്ടെ ഭക്ഷ്യവ്യവസായ മേഖലയിലെ വൻകിട കോർപ്പറേറ്റുകളും. ആരുടെ താല്പര്യങ്ങൾക്കാണ് ഗെയിൻ മുൻതൂക്കം നൽകുന്നതെന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. പോഷകാഹാരത്തിൻ്റെ ഉപഭോഗം, അവയുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവ പോലെ തന്നെ പ്രധാനമാണ് ശരീരത്തിലടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ പുറന്തള്ളലും. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ പുറന്തള്ളിയില്ലെങ്കിൽ ശരീരം രോഗാതുരമാവുകയും പോഷകശോഷണം സംഭവിക്കുകയും ചെയ്യും. പുറമേയുള്ള വൃത്തിയെപ്പറ്റിയാണ് ആരോഗ്യവകുപ്പ് എപ്പോഴും നമ്മളെ ബോധവൽക്കരിക്കാറുള്ളത്. കൈകൾ സോപ്പിട്ട് കഴുകിയും പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചും മുറി, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ അണുനാശിനികൾ കൊണ്ട് ശുചിയാക്കിയും രോഗകാരികളായ സൂക്ഷ്മജീവികൾക്കെതിരെ നിരന്തര യുദ്ധത്തിലാണ് നമ്മൾ. എത്ര കൈ കഴുകിയാലും കുടൽ ശുചീകരിക്കപ്പെടുന്നില്ലെങ്കിൽ രോഗകാരികളായ അണുക്കൾ അവിടെ പെരുകുമെന്നതാണ് വസ്തുത. അകം വൃത്തിയാകണമെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്ന ഭക്ഷണവും അത്രമാത്രം പ്രധാനമാണ്. പോഷക സമൃദ്ധവും ആരോഗ്യവും പ്രതിരോധ ശക്തിയും നിലനിർത്തുന്നതുമായ ഭക്ഷണം ലഭ്യമാകാൻ എളുപ്പവഴികളില്ല. കുറഞ്ഞ ഉൽപ്പാദന ചെലവ്, കൂടുതൽ ലാഭം, ദീർഘകാലത്തെ സംഭരണ മൂല്യം, പരമാവധി പ്രയാസം കുറഞ്ഞ കൈകാര്യം ചെയ്യൽ എന്നീ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഭക്ഷ്യവിപണി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോഷകാഹാരം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നത് വിപണിയുടെ ലക്ഷ്യവുമല്ല. എന്നാൽ കാഴ്ചപ്പാടുള്ള വ്യക്തികളും സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയുമുണ്ടെങ്കിൽ സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം എല്ലാവർക്കും ഉറപ്പുവരുത്താൻ കഴിയും. ഭക്ഷ്യ ഉൽപ്പാദനവും സംസ്കരണവും പരമാവധി പ്രാദേശികമായി നടത്തുക. ഓരോ പ്രദേശത്തെയും ഭക്ഷ്യവൈവിധ്യത്തെ സംരക്ഷിക്കുക. പോഷക ഘടകങ്ങൾ മാറ്റിയ മൈദ പോലുള്ള ഉൽപ്പന്നങ്ങളും അതിൽ നിന്നുണ്ടാക്കുന്ന വിഭവങ്ങളും പരമാവധി വർജിക്കുക. നല്ല ഭക്ഷണത്തിനായി പണം വകയിരുത്തുക. കർഷകരെയും പ്രാദേശിക ഭക്ഷ്യവിപണിയെയും പിന്തുണയ്ക്കുക. കുത്തക കമ്പനികളുടെ ജങ്ക് ഫുഡ് ഉപേക്ഷിക്കുക എന്നിങ്ങനെ നിരവധി മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർന്നുപോയ ടോമോ സ്കൂൾ വീണ്ടും തുറക്കാൻ കൊബയാഷി മാഷക്ക് കഴിഞ്ഞില്ല. സ്കൂളില്ലാതെ പോയെങ്കിലും മാസ്റ്ററുടെ കാഴ്ചപ്പാടുകൾക്ക് ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. ടോമോയിലെ കുട്ടികളോട് പോഷകാഹാരത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ച രീതിയിൽ ഇടപെടാൻ കഴിയുന്ന അധ്യാപകരെ കാലം ആവശ്യപ്പെടുന്നു. നിലവാരം കുറഞ്ഞ ഗോതമ്പാണ് അമേരിക്ക തരുന്നതെന്ന് മനസ്സിലാക്കി അതുപേക്ഷിച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലുള്ള ഒരു നേതൃത്വം ഇന്ന് നമുക്കില്ല. പകരം കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി പോഷക ദാരിദ്ര്യത്തെ ഫുഡ് ഫോർട്ടിഫിക്കേഷനിലൂടെ മറികടക്കാനുള്ള പദ്ധതികളാണ് സർക്കാർ തലത്തിൽ ഒരുങ്ങുന്നത്. പോഷക സമ്പുഷ്ടമായ ഭക്ഷണം എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നതിന് വേണ്ടിയുള്ള സ്ഥായിയായ ഇടപെടലുകൾക്കാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത്. കൃഷിഭൂമിയുടെ ന്യായമായ വിതരണവും ഭക്ഷ്യോൽപാദനത്തിലെ വൈവിധ്യവും ആരോഗ്യകരമായ പ്രാദേശിക ഭക്ഷ്യ സംസ്കാരവും ഉൾച്ചേരുന്ന ഒരു സമഗ്ര പദ്ധതി. ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചുമെല്ലവേ ഇറച്ചി ചോറ് മീൻകറി എന്ന കൊബയാഷി മാഷയുടെ ഈരടികൾ ഈണത്തിൽ പാടിക്കൊണ്ട് കുട്ടികളുടെ ചോറ്റുപാത്രങ്ങളിൽ നമുക്കും ഉറപ്പാക്കാം പോഷക സുരക്ഷിതമായ ഒരു ഭാവി. നന്നേ ദാ നന്നേ ദാ നിന്നാനേ.